യുദ്ധമേഖലകളിലെ സുരക്ഷിത താവളം അറിയാം ബങ്കറുകളെ കുറിച്ച്. അറിവിടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക. റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതോടുകൂടി ഇന്ത്യൻ ജനതയും ഭയപ്പാടിലാണ്. യുക്രൈനിൽ കുടുങ്ങിക്കിടക്കുന്ന തങ്ങളുടെ പൗരന്മാരെ രക്ഷിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് നമ്മുടെ സർക്കാർ. യുദ്ധഭീതിയെ തുടർന്ന് രാജ്യഭേദമന്യേ യുക്രൈനിൽ കുടുങ്ങിയിട്ടുള്ളവർ ഭൂരിഭാഗവും അഭയം തേടിയിട്ടുള്ളത് അവിടെയുള്ള ബങ്കറുകളെയാണ്. എന്താണ് ബങ്കർ? ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അഭയം തേടാൻ ഏറ്റവും സുരക്ഷിത മാർഗമാണ് ബങ്കറുകൾ. പോരാട്ടം പതിവായ മേഖലകളിൽ സംഘർഷം രൂക്ഷമാകാനുള്ള സാധ്യതയുള്ളതിനാൽ ജനങ്ങൾക്ക് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറുന്നതിനാണ് പല രാജ്യങ്ങളും ബങ്കറുകൾ മുൻകൂട്ടി നിർമ്മിക്കുന്നത്. പ്രദേശത്തെ ഭൂപ്രകൃതിക്കനുസരിച്ചാണ് പല രാജ്യങ്ങളും പല രീതിയിൽ ഇവ നിർമ്മിക്കുന്നത്. സാധാരണഗതിയിൽ 10 അടിയോളം താഴ്ചയിലാണ് ഇവ നിർമ്മിക്കാറ്. അണുപ്രസരണത്തെ പോലും ചെറുക്കാൻ കഴിയുന്ന രീതിയിലാണ് പല രാജ്യങ്ങളും ബങ്കറുകൾ പണിയുന്നത്. പ്രധാനമായും 2 തരത്തിലാണ് ബങ്കറുകൾ നിർമ്മിക്കാറുള്ളത്. യുദ്ധസ്ഫോടനത്തിൽ നിന്ന് സംരക്ഷിക്കുന്നവയും ആണവ വികരണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നവയും. ഒട്ടുമിക്ക ബങ്കറുകളിലും വൈദ്യുതി സൗകര്യം ലഭ്യമായിരിക്കും. ഭക്ഷണത്തിനും മറ്റു പ്രാഥമിക ആവശ്യങ്ങൾക്കും ബങ്കറുകളിൽ കഴിയുന്നവർ സമീപമുള്ള കെട്ടിടങ്ങളെ ആശ്രയിക്കേണ്ടതായി വരും. ഏകദേശം 50 പേർക്കാണ് ഒരു ബങ്കറിൽ കഴിയാൻ സാധിക്കുക. ഭൂഗർഭഅറ ഒരുക്കുന്ന സുരക്ഷിതത്വത്തിലൂടെ യുദ്ധസമയത്ത് ബങ്കറുകളിൽ കഴിയുന്നവർ രക്ഷപ്പെടാനുള്ള ഉയർന്ന സാധ്യത കാണുന്നു. ദൃഢമായ ഭിത്തികളും ഉരുക്കുവാതിലുകളുമുള്ള ബങ്കറുകൾ വ്യോമാക്രമണം, ആണവവികരണം എന്നിവയിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കും. പെട്ടെന്നെത്താവുന്ന സുരക്ഷിത സ്ഥാനം എന്ന നിലയിലും പ്രശ്നബാധിതമായ പാതകളിലൂടെ കടന്നു പോകാതെ സുരക്ഷിത കേന്ദ്രങ്ങളിൽ എത്താനും ബങ്കറുകളെ പ്രയോജനപ്പെടുത്താം. എന്നാൽ ബങ്കറുകളിൽ അകത്തേക്കും പുറത്തേക്കും ഒരു വഴി മാത്രമേ ഉള്ളൂ എന്നതാ അപകടകരമായ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രയാസകരമാക്കും. അതുപോലെ തന്നെ പുറത്തു നടക്കുന്ന സംഭവ വികാസങ്ങളെ കുറിച്ച് അറിയാൻ ബങ്കറുകളിൽ കഴിയുന്നവർക്ക് പ്രയാസമാണ്. അവിടെയുള്ള ഇന്റർനെറ്റ് സംവിധാനങ്ങൾ നിലച്ചാൽ പിന്നീടുള്ള ആശയവിനിമയവും തകരാറിലാകും. യുക്രൈനിൽ എല്ലാ ബഹുനില കെട്ടിടങ്ങളുടെയും അടിയിൽ ബങ്കറുകളുണ്ട്. 50 പേർക്ക് ഒരു ബങ്കറിൽ കഴിയാം. ഫ്ളാറ്റിന്റെ വലുപ്പത്തിന് ആനുപാതികമായിട്ടാണ് ഇവയുടെ എണ്ണം. 5 ബങ്കർ വരെയുള്ള ഫ്ളാറ്റുകളുണ്ട് അവിടെ. അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് ഭൂഗർഭ മെട്രോ സ്റ്റേഷനുകളും വലിയ ഫ്ളാറ്റുകളിലെ കനാലുകളും ബങ്കറായി ഇപ്പോൾ അവർ ഉപയോഗിക്കുന്നുണ്ട്. മൊബൈൽ ആപ്ലിക്കേഷനായ ടെലിഗ്രാമിലൂടെയാണ് ഇപ്പോൾ യുക്രൈൻ അധികൃതർ ഓരോ പ്രദേശത്തെയും ആളുകൾ ഒളിച്ചിരിക്കേണ്ട ബങ്കറുകളെ കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറുന്നത്. ഒരു വൻ യുദ്ധം മുന്നിൽ കണ്ട് ഇന്ത്യയും 10,000-ലധികം ബങ്കറുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചൈനയുടെയും പാകിസ്ഥാന്റെയും അതിർത്തി കടന്നുള്ള കയ്യേറ്റ ഭീഷണി എപ്പോഴും നേരിടുന്ന രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ അതിർത്തിക്ക് സമീപം താമസിക്കുന്ന നമ്മുടെ പൗരന്മാരുടെ സുരക്ഷിതത്വത്തെ മുൻനിർത്തി 10,000-ക്കണക്കിന് ബങ്കറുകൾ കേന്ദ്ര സർക്കാർ നിർമ്മിച്ചിട്ടുണ്ട്. കൂടുതലും ജമ്മുവിലെ നിയന്ത്രണ രേഖയിലാണ്. കത്വ, സാംബ, പൂഞ്ച്, രജൌരി തുടങ്ങിയ ഗ്രാമങ്ങളിലാണിവ. അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ഏതു തരത്തിലുള്ള ഷെല്ലാക്രമണങ്ങളെയും ചെറുക്കാൻ ശേഷിയുള്ളവയാണ് നമ്മുടെ ബങ്കറുകൾ. അതാത് ജില്ലകളുടെ ഭരണകൂടങ്ങൾക്കാണ് ബങ്കറുകളുടെ ചുമതല ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒരേ സമയം 20 മുതൽ 30 ആൾക്കാരെ വരെ ഒരു ബങ്കറിൽ ഉൾക്കൊള്ളാനാകും. ഇൻഫോർമേഷൻ ഡെസ്ക്, ന്യൂസ് റൗണ്ട്.